അസ്സലാമലൈക്കും. അപ്പൊ എന്തൊക്കെയാണ് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖാന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ടാ. നല്ല മഴയൊക്കെ മൂടി നിൽക്കണ നേരാണ്. ഞങ്ങളെ മഴ ഇങ്ങനെ ചാർന്നുണ്ട്. പിന്നെ ഇപ്പം മഴ പെയ്ചാഞ്ഞാലും പറ്റൂലല്ല. ജൂൺ മാസമായി തുടങ്ങിയില്ലേ? കർക്കിടകം എടവം ഒക്കെ എടവപ്പാതി ആയി. എടവപ്പാതി വരിശെന്നാണല്ലോ. കളിയാട്ടക്കാവിന് കളിയാട്ടത്തിനൊന്നും മഴ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ മഴ ഇങ്ങനെ മൂടിക്കിട്ടണ നല്ല സന്തോഷമാണ്. അപ്പോഴാണ് ആ മഴ മൂടലൊക്കെ ഇങ്ങനെ കണ്ട് മഴപ്പ പെജുപ്പ പെജുന്നരുത്തി നിന്നപ്പോഴാണ് മക്കളെ നമ്മളെ മൂത്തച്ഛൻ്റെ കുട്ടിയൊരു കണ്ട ചക്കി കയറ്റി വരുന്നത്. അത് നല്ല പച്ചച്ചക്കിയും കൂടി ആയപ്പോഴോ പിന്നെ എനിക്ക് മഴ നോക്കാനും ഒഴിവില്ല, മഴ പെയ്ച്ചുണ്ടോ നോക്കാനും ഒഴിവില്ല. ഈ ചക്കമ്മ തന്നെ പണിയെടുക്കണം എന്നായി. അപ്പം ഈ ഓരോ കണ്ടായി കാണുമ്പോൾ ഒരു ചെയ്യാണ് കൊടുത്തേക്കാണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കണ്ട ഓരോരുത്തർക്ക് കൊടുത്താൽ അവനാൻ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ചക്ക പൊരിച്ചേ, ചക്ക കടലറ്റ് ഉണ്ടാക്കേ, ഇനി പലതും ഉണ്ടല്ലോ. ചക്ക കൊണ്ട് പല ജാതി പണികളും ഉണ്ട്. എത്താന്ന് വെച്ചാൽ നാലഞ്ച് മരക്കളുണ്ട്. ഓലൊക്കെ ചെയ്തോട്ടെ ജാച്ചുണ്ട്. ഓരോ ചാണ്ട് കൊടുത്തേച്ചിക്കണം. അല്ലെങ്കിൽ എത്ര പണി ഉണ്ടായാലേ അറിയോ? ഒന്നായിട്ടാണ്ട് ചക്ക കൂട്ടാനാണ് ഉണ്ടാക്കും. എന്നിട്ട് ചക്ക കൂട്ടാൻ ഇങ്ങനെ മോരിച്ച് വരും. അങ്ങനെയാണ് ഉണ്ടാവല്. ഇടാനും കൂട്ടാൻ വെക്കാനും എല്ലാവരും കൂടും ചേച്ചും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ തറ എനിക്ക് തോന്നിയത് എനിക്കും കാട്ടാ. എല്ലാവർക്കും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അങ്ങനെയാണ് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചാണ്ട് ഓരോ ചെയ്യാണ്ട് ഓരോ കണ്ടം കൊടുത്താണ്. നല്ല ചക്കയാണ് മക്കളെ. അപ്പോൾ ഈ ചക്ക ഇങ്ങൾ മുറിച്ചുമ്പോൾ തന്നെ അതൊരു കണ്ടം തിന്നാൻ വല്ലാത്ത പുതിയ ചക്കച്ചോള. ഈ ചക്ക നമുക്ക് എത്തിക്കാണ്ട് ആ ഒരു കണ്ടം മുറിച്ചാണ്ട് എത്തിക്കാണ്ടുള്ള ചുള ഇരുന്നിനാട്ടൊരു പുതിയ ചക്ക ഇങ്ങോട്ട് പൊട്ടുമുണ്ടാവുമല്ലോ. ചുള ഇങ്ങനെ ചീന്തികാണ്ട് ഇങ്ങനെ കണ്ടം പറഞ്ഞ് നിൽക്കണ് കൂനുമെന്ന് വേറിട്ടില്ലെങ്കിൽ വേറിട്ട ഭാഗം ഉണ്ടാവില്ല. അതാണല്ലോ ഞാൻ നമ്മൾ വേഗം എടുക്കുക. ഒരു ചക്ക മുറിച്ചപ്പോൾ മൂന്നാല് കുട്ടികളൊക്കെ ചുറ്റിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വേഗം അതാണ് വലിച്ചു അല്ലേ. നമ്മളെ ചെറുപ്പത്തിലെ കാര്യമൊക്കെ അങ്ങനെയല്ലേ. ഇപ്പോഴല്ലോ ഇപ്പം എല്ലാവരും കൂടി ഒരു പെരിയിലൊന്നും ഇല്ലാത്ത പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു തറവാട്ടിൽ തന്നെ എത്രങ്ങാനും മനുഷ്യന്മാരുണ്ടാവും. അങ്ങനത്തെ തറവാട്ടിൽ എമ്പാടും പിലാവും മാങ്ങയും അതേമാതിരി ചക്കിയും മൂച്ചും എല്ലാം ഉണ്ടാവുമല്ലേ. ഇപ്പോഴാണ് ഇതിൻ്റെ അടിയിൽ ഇനിയാളെ ഒരു ഒച്ചപ്പാട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഇടി വെട്ടണ ഒച്ചയാണ് കേട്ടാ. നിങ്ങൾ കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ തീക്ക് പതിയും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇതൊക്കെ വെച്ചതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരൂല്ല ആ ഒച്ച. എത്താന്നറിയില്ല. നല്ല ഇടി ഇവിടെ പുറത്ത് വെട്ടുന്നുണ്ട്. കൊല്ലി വെള്ളം പറ്റും, വർത്താനം പറമ്പുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചക്ക മുറിച്ചൽ ഇങ്ങനെ തുടങ്ങിയപ്പോഴേ കൈജിൻ്റെ അടിയിൽ ഇങ്ങനെ ബളഞ്ഞീനാണ്. ബളഞ്ഞീനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഹിറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ ഒതുണ്ടാക്കുമ്പോഴായാലും ഒക്കെ കാലിൻ്റെ അടിയിലൊക്കെ കുടുങ്ങിയാൽ വലിയ പൂർത്തിയേടാണ്. അപ്പോൾ ഇതെങ്കിലും ചക്കമ്മ വലിയൊരു ബളഞ്ഞീനില്ല കേട്ടോ. ചില ചക്ക ഇങ്ങോട്ട് ബളഞ്ഞീനോണ്ട് ഇങ്ങോട്ട് കൂമ്പാരാണേ കാരം. തോട്ടോർത്ത് മിവം ബളഞ്ഞീനാണേ കാരം. ഇത് പിന്നെ ബളഞ്ഞീൻ്റെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും എളുപ്പമുണ്ട്. എന്നാലും ചക്കല്ലേ, ചെറിയൊരു ഏച്ചാമയച്ചും മയക്കുമെന്ന് പറഞ്ഞാൽ ഏച്ചാൽ മുയച്ചിരിക്കുമെന്ന് പറഞ്ഞ മാതിരി ചക്കല്ലേ. ചക്ക തൊട്ടാലിഞ്ഞിപ്പോൾ എത്ര പളിഞ്ഞില്ലാത്ത ചക്കയാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കൈമലാവൂലേ. അപ്പോൾ ചേച്ചേൻ്റെ കത്തിമലും കൈമലും കുറച്ചൊരു ഓര് പറ്റിയിട്ടാ. അപ്പോൾ ആ വെളിച്ചെണ്ണായ കഴിച്ചുകൊണ്ട് ഇനിയാൾ ഞാൻ ഒരു കണ്ടം തിന്ന് നോക്കുമ്പോളേ വെളിച്ചെണ്ണ ചോയക്ക ചക്ക സർവ്വരസം പോയി. അപ്പോൾ ഞാൻ ഈ ചുളം നടി ഇരിഞ്ഞാട്ടിട്ടാ. നാളക്കൊക്കെ ഇത് നല്ലോണം ഇതാവും. ഇയാളെ തന്നെ ഒരു പുളിപ്പ് വരും. ആ പുളിച്ച് ഇങ്ങനെ ഉണ്ട്. പിന്നെ വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക നമുക്ക് പൂത്താൻ നല്ല രസമാണ്. പക്ഷേ ഈ പഞ്ചക്ക ആകുമ്പോൾ തറയാം ഏറ്റവും നല്ലത്. അതിങ്ങനെ പുളി വെച്ച് ഇങ്ങനെ വന്ന് പോപ്പിനോട് അടുക്കണ നേരത്തെ തിന്നാൽ നല്ല രസമാട്ടാ. പക്ഷേ ആ പറ്റങ്ങട്ട് നമ്മളെ കൊല്ലി കെട്ടിയാണ് ഓക്കാൻസിന് ആ ഒരു പോപ്പുലത്തിനായിട്ട് നല്ല വേ നമുക്ക് ആദ്യം തന്നെ തിന്നാണ് നല്ലത്. ആ ഒരു പുളിപ്പ് ഇങ്ങനെയായിട്ട് എത്തണ ആ ഒരു നേരമാകുമ്പോത്തിന്. പിന്നെ ഇത് പൂത്താലും നല്ല രസമാണ്, കൂട്ടാൻ വെച്ചാലും നല്ല രസമാണ് ഒക്കെയാണ്. പിന്നെ പൊരിച്ചാലൊക്കെ നല്ല രസമാണ് കേട്ടോ. പല കോലത്തിലും നല്ല രസം തന്നെയാണ്. പക്ഷേ ഇതിന് കുരുവാണെങ്കിൽ അതിലേറെ രസമാണ്. നല്ല പൊടിയുള്ളതാണ്, ചാറക്കാൻ പറ്റിയ നല്ല ഒന്നാം നമ്പർ കുരുവാണ്. നല്ല പിന്നെ വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുരുവാണ്. ചക്കോണ്ട് എത്ത കാട്ടിയാലും രസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ചക്കമ്മ പണിയെടുത്താൽ നമുക്ക് നേരെ ഇങ്ങോട്ട് പോയി എന്നറിയില്ല. അങ്ങനെയാണ് കാരം. അപ്പം ഞാൻ ഋതുവിനോട് കുറേ വട്ടം പറഞ്ഞിക്കണ് എത്താണ് ചെന്നാണ്ട് സിറ്റ് ഔട്ട് കൊടുക്കുന്നുണ്ട് അടിച്ച് ചെയ്ത് തുടച്ചുവിടുന്ന്. കാരണം പൊടി പാറികാണ്ടേ ഈ ചക്കപ്പണിയൊക്കെ കഴിച്ചുമ്പോൾ തന്നെ അതിക്കൂടിയൊക്കെ ഇങ്ങനെ റോട്ടൊക്കെ തല്ലേ ഇങ്ങനെ പെരുമ്പൊടി ഇങ്ങോട്ട് കാണുവേ. അപ്പോൾ അത് ചേച്ചിയാണ്ട് തുറക്കാൻ പറഞ്ഞേനെ. അപ്പോൾ ഓളും ഇളച്ചൻ്റെ കുട്ടിയും കൂടി ഫോണ് കാണുകയാണ്. ഇപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇല്ലേ, ഇപ്പോൾ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാനായി. ഫോൺ അങ്ങനെ കാണലൊന്നും ഇല്ല. തറവാട്ടിൽ നല്ലൊരു ഊഞ്ഞാലുണ്ട് ഇനി അതിൽ ആടുന്ന പണിയേനി. അതിൻ്റെ അടി പിന്നെ അത് തറ്റി കഴിഞ്ഞത്തെ ആയി നവൻ കാണാനില്ല. അപ്പോൾ പിന്നെ ഓളിപ്പോൾ ഇവിടെ തന്നെയാണ്. അപ്പം മുത്ത ഇളച്ചൻ്റെയും മുത്തച്ഛൻ്റെയും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂടി കണ്ട്
തണുത്ത് കാണുകയാണ്, ഫോണ് കാണുകയാണ്. അപ്പോൾ കുറച്ചേരം നാട് കണ്ടോട്ടെ, മക്കളല്ലേ വിചാരിച്ച് കാണാൻ കൊടുക്കൽ തന്നെ ഇല്ല. നല്ല സുഖമാണ്, പുറത്തെത്തെങ്കിലും ഊഞ്ഞാലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ചിലപ്പം വിചാരിച്ചു സ്കൂള് സ്കൂള് മദ്രസൊക്കെ തുറക്കണേലേ ഉള്ളൂ കുട്ടികളെ ഈ ഒരു ഇത് വിചാരിച്ച്. പിന്നെ ഈ ചൂടും എല്ലാം കൂടിയല്ലേ. അപ്പോൾ വിചാരിച്ചാൽ കുറച്ചു നേരമൊക്കെ നാട് കളിച്ചോട്ടെ വിചാരിച്ചു. പണിയൊന്നും വല്ലാതാണ് എടുപ്പിച്ചാലൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ആട്ടോ തുറക്കാൻ പറഞ്ഞ് തുറക്കാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. തുടങ്ങാണ്ട് കഴിഞ്ഞിട്ടാലേ എല്ലോടും തുടച്ചു തരാം, സിറ്റോട്ടും കുറച്ച് സ്ഥലക്കാണ് തുടച്ച് കഴിഞ്ഞിട്ടാൽ ബാക്കിയുള്ള പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് മനസ്സും പെട്ടെന്നാണ് കയറി വരുമ്പോളേ. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വേറെ ഓട്ടമ്മ കൂടി പോകാനും ആ ചേച്ചിയേടി നിറച്ച് പൊടിയാണേക്കാരം മയങ്ങനെ ഇതാണ്ട് ഇടിയൊക്കെ പെട്ടുണ്ട്. പക്ഷെ ഒന്ന് പാറ്റി കിട്ടിയാൽ രണ്ട് ദിവസത്തിന് ഒരു പൊടിക്കൊരാക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ, ഞാൻ എല്ലാ ചോളി ഞാൻ ഇരിഞ്ഞ് അതിൻ്റെ ആ ചൗണിയൊക്കെ കളഞ്ഞ്, ചൗണിയൊന്നും ഉണ്ടാകരുതിട്ട് നമ്മൾ ഉണ്ടാക്കണ ഇതുണ്ടാക്കുമ്പോൾ ഒരു നുള്ളി ഒരു പൊടി ചൗണിയും ഉണ്ടായത്. ചൗണി ചൗണി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ആ ചക്കച്ചോളൻ്റെ ഒപ്പം ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ ആരാൾ, ആ ആര് ആണ് ചൗണി, ആ ആരാണ് പിന്നെ ചോള ആകലും. നമ്മൾ ചില ചക്കൊക്കെ നമ്മൾ തിന്നുമ്പോൾ കാണാമല്ലോ നല്ല ചൗണി നല്ല വിരും ഒരുവിധം നല്ല തിന്നാൻ പറ്റണം. പൂത്തേക്കമ്മനൊക്കെ ആ ചൗണി തിന്നാൻ നല്ല രസമുണ്ടാവും. ചില ചക്ക പൂത്തതൊക്കെ തിന്നുമ്പോൾ തന്നെ മടലും ഇങ്ങനെ നമുക്ക് മടലും ചെത്തി തിന്നാൻ തോന്നും, മടലും ചെത്തി തിന്നാൻ പറ്റുന്ന ചക്ക ഉണ്ടാവും. ചുളനകാട്ട് രസാനക്കാരൻ ചക്കന മടലിൻ്റെ ആ കരൂള് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു സ്ഥലം നല്ല സ്പോഞ്ച് പോലെ നിൽക്കും, അത് നല്ല രസമാണ്. കത്തിയോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചെത്തി ചെത്തി കൊണ്ട് തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ ഏതായാലും കേട്ടോക്കെയാണ് ഞാൻ ആ ചക്കൊക്കെ ചീതികിട്ടാ നല്ലോ ചീതികാണ്ട് ഒരു കുക്കർക്ക് ഇട്ടുകണേ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം പറഞ്ഞത്. അത്യാവശ്യം നല്ല പൊടിയുള്ള ചക്കയാണ്, നല്ല ബോവുള്ള ചക്കയാണ്, എന്നാലും നല്ലോണം ഉടഞ്ഞ് പൊടിയോട് കലീസാവും ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് ചക്കയാണെങ്കിലും എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം പറഞ്ഞിട്ടുണ്ടേ. എന്നിട്ട് പിന്നെ ചക്ക നമ്മൾ തീമക്കുമ്പോൾ പൂളക്കേങ്ങും തീമക്കണ അരിയല്ല കേട്ടോ, തീമക്കേണ്ടി ഇത് ഒരുപാട് വെള്ളം പാടരുത്. ചക്കൻ്റെ എത്രയോ ചോട്ടിലേ പാടുള്ളൂ. പിന്നെ ഉണ്ടക്കേങ്ങ് തീമക്കാണെങ്കിലും ചക്കരക്കേങ്ങ് ഒരു തുള്ളി വെള്ളേ പാടുള്ളൂ, അപ്പോഴാണ് ചക്കരക്കേങ്ങ് രസം ഉണ്ടാവുള്ളൂ. ചക്കരക്കേങ്ങിൻ്റെ ഒപ്പം വെള്ളം വെക്കരുത്, പക്ഷെ പൂള അങ്ങനെയല്ല. പൂളക്ക് അത്യാവശ്യം ഒപ്പം വെള്ളം വെക്കണം, അല്ലെങ്കിൽ മേലെ വെക്കണം. ചക്കക്കും കുറച്ചേ അടി വെള്ളം വരാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആ ചക്ക അയക്കിട്ടുകാണ്ട് പിന്നെ തട്ടി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊണ്ട് നോക്കിയാണ് ചക്ക ആണ് തീമച്ചാൻ പാട. രണ്ട് ദിവസം വെള്ളമല്ലേ ഉള്ളൂ കൂക്കൽ തുടങ്ങിയേനെ, വേ കൂക്കൽ മയക്കാറ് മൂടികാണ്ട് നല്ല അടുക്കി പുറത്തേക്കാണ് നോക്കിയിട്ട് ഇരുട്ട് കൊത്തിക്കണ്. അപ്പോൾ ഇതും ദണിതായിട്ടായി ഇളച്ചൻ കുട്ടി കുറേ നേരമാണ് അവളെ കളിച്ചാൻ കാത്തിക്കണേ, അവളെ തുടരെ വിധായിക്കണേ. ഒരു വിധം തന്നെ സിറ്റോട്ട് മാത്രം തുടച്ചാൽ മതിയിട്ട് ചക്കരയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എത്താ അറിയത്തിങ്ങനെ ഒരു പണി അറിഞ്ഞാൽ പിന്നെ ഫുള്ളാക്കും. അപ്പോൾ നോക്കുമ്പോൾ അത് നന്നായിട്ട് തുടക്കുകയാണ്. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കാണ് തുടക്കലൊക്കെ അവിടെ നടക്കുമ്പോൾ വേഗം ചെയ്തിട്ട് വേഗം ഉണ്ടാക്കിയിട്ട് വെച്ച് എനിക്ക് മണമെന്ന് പറഞ്ഞാണ്ടേ ഭയങ്കര സ്പീഡിലാണ് പരിപാടിയൊക്കെ. പിന്നെ ചക്കൊക്കെ പൊത്താലും എത്ത് കാട്ടിയാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചക്കൊക്കെ. പിന്നെ അങ്ങോട്ട് വയ്ക്കുകയാണ് ഞാനേ ഏതായാലും ഒരു ചെറിയൊരു ഇതെടുത്ത് കേട്ടോ, കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ ചരണ്ടിയാണ്. പിന്നെ ചക്ക കുറച്ചല്ലേ ഉള്ളൂ, ഒരു അരപ്പ് വേണട്ടെ നമുക്ക് ഇതിക്ക്. അപ്പോൾ ആ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് തേങ്ങ എടുത്തുകണ്, അതിന് കുറച്ച് നല്ല ജീരകം എടുത്തുകണ്. പക്ഷെ നല്ല ജീരകത്തിൻ്റെ ഇഷ്ടം നല്ല ജീരകത്തിൻ്റെ സ്വാദിഷ്ടം ഇല്ലാത്തവര് പെരിഞ്ചീരകം എടുത്തോളി കേട്ടോ. അപ്പം നല്ല ഇടി ഇട്ടുണ്ട് മക്കളെ. ഏതായാലും പിന്നെ നോക്കിയാണ് എത്താണ് കുറച്ച് ചീരുള്ളിക്കുട്ടന്മാരി ഇടുക, കുറച്ച് വെള്ളുള്ളി ചെടി ചെറുമാരി ഇടുക, പിന്നെ ഒരു പച്ചവള കുട്ടാൻ ഇട്ടുണ്ട്. പച്ചവള കുട്ടൻ നല്ല എരിവുള്ള മുതലാളി ഇട്ടാ നല്ല എരിവ് നല്ല ചൂടും ചെയ്യക്കുണ്ട്. അപ്പോൾ ഓല നമുക്ക് ഒന്നര മതി, രണ്ടെണ്ണം ഇട്ടാൽ ചിലപ്പോൾ പണി വാളും. കാരണം ചക്കയാണ് മക്കളെ, ചക്കഞ്ഞിപ്പോൾ ഒരു അര കുക്കർ നമ്മൾ തീമച്ചാലും അതിങ്ങോട്ട് വാടി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ നോക്കിയാണ് ഞാൻ ആ തേങ്ങ എൻ്റെ പസിയിൽ തന്നെ കുറച്ച് വെള്ളം കൊണ്ട് എടുത്ത് കാണിച്ച് ഈ കാണാൻ പാറത്തിന് വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാ ഗ്ലാസ് വെള്ളം ഉണ്ടാവുള്ളൂ. നമ്മൾ തേങ്ങ അരക്കണ മാതിരിയുള്ള വെള്ളമൊന്നും വേണ്ടട്ടോ, ഒന്നും കണ്ട് ചതുങ്ങാനുള്ള വെള്ളം മതി. അപ്പോൾ ഇതാ കുക്കർ ഇട്ടാ. അപ്പോൾ എന്താ അതുകൊണ്ട് നോക്കിയാണ് മക്കളെ, ഇത് ഭയങ്കര സ്പീഡിൽ വേഗം തുടക്കട്ടോ. അവളെ കാത്തിക്കാണ് ഇയാൾ, ഇയാൾ കുറേ നേരം കാത്തിക്കണേ ഇളച്ചൻ്റെ കുട്ടിയാണേ. ഞങ്ങൾക്കിപ്പോൾ നമ്മളെ വീട് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് കൂട്ടുകാർക്ക് അറിയും ഈ നല്ലോണം നമ്മളെ വീഡിയോയിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടുമ്പോഴൊക്കെയാണ് ഉണ്ടാല്, സ്കൂൾ തുറന്നാൽ പിന്നെ ഓൾക്കാർക്കും അതിനൊന്നും ഒഴിവില്ലല്ലോ. അപ്പോൾ ഓലും ഓളും അങ്ങനെ കാത്തിക്കാണ് കളിച്ചാൽ കുറേ നേരം. ഇതുവാണെങ്കിലോ ചക്ക ആയിട്ടുമാണ് ചക്ക എന്നാണ് വിചാരിച്ചാണ്ട് ഓളും വെച്ച് ആയോ ആയോ വെച്ചാണ്ട് ഓളും. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മളെ കുക്കറ്. ഞാൻ രണ്ട് വിസിലൊക്കെ അടിഞ്ഞതിന് ശേഷം ഞാൻ ഓഫാക്കിട്ടീനിട്ടാ, ഓഫാക്കിയിട്ടാണ് ഇത്. പ്രഷറൊക്കെ നിന്ന് കാണ്ട് ചക്ക പോവും. നമ്മളപ്പം തന്നെ പ്രഷർ ഒഴിവാക്കരുത്, പ്രഷർ ഫുള്ള് പോയി കഴിച്ചോളും ഇങ്ങനെ നിന്നോട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഇതീ കരക്കാനുള്ളൊക്കെ അരക്കൊക്കെ ചെയ്താലോ. അതിൻ്റെ മക്കളെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, എന്താ ഉഷാറ് എൻ്റെ പഠിച്ചവനെ ഇത് വന്നിട്ടില്ലേ. നോക്കട്ടെ കേട്ടോ,
ബന്ധുക്കളുടെ മക്കളെ നല്ലോണം ബന്ധുക്കൾ അടിയിൽ കുറച്ചും കൂടി വള്ളം ഉണ്ട്, ഇതൊന്നും അടക്കാനുള്ള വള്ളം മോളേ. അതിന്റെ മോളെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എത്താപ്പത് ബന്ധുല്ല, അപ്പൊ ഇതൊക്കെയാണ് നല്ല ബന്ധു അടങ്ങി, ഇതൊക്കെയാണ് ചട്ടക്കം കൊണ്ട് ഇതാക്കുമ്പോ തന്നെ ചപ്പിടി ചളിപിളിയായി. ഇത് കണ്ടാണി നല്ലോണം അടിഞ്ഞു കിട്ടോ. ഇനിയിപ്പോഴത്തേക്ക് നമ്മൾ ആ തേങ്ങയും കൂടിയാണ് പറഞ്ഞാല് നല്ല ഒന്ന് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ തേങ്ങയില്, പിന്നെ ആണെങ്കിൽ തേങ്ങ ഞാൻ അരച്ചതിലേക്ക് പാരുമ്പോഴും കുറച്ചും കൂടി വെള്ളം പാരും കേട്ടോ. അപ്പോഴും കുറച്ചും കൂടി ലൂസാവും. എപ്പോഴും നമ്മൾ ഈ കൂട്ടാനുണ്ടല്ലോ ചക്കോണ്ട്, നമ്മൾ ഇത്തരം കൂട്ടാനങ്ങൾ ചക്കക്കൂട്ടാൻ പല രീതിയിലും പലപോലും ഉണ്ടാക്കും. പക്ഷെ എൻ്റെ ഒരു നാടൻ രീതിയായിട്ട് ഞങ്ങൾക്ക് കാട്ടി തന്നത് ഞാനിങ്ങനെ വിചാരിച്ചിട്ടില്ല, ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മളെ കൂട്ടുകാരുണ്ടാവും, ഇത് കാണാൻ പൂതിയുള്ള ഒരുപാട് കൂട്ടുകാർ ഈ ഒരു ചക്കക്കൂട്ടാൻ. ചില കൂട്ടുകാർക്കും ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവും. ചക്ക ഇങ്ങനെ വെക്കൽ, ചക്ക വെക്കും പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചേണ്ട കാര്യം വള്ളമാണ്. പിന്നെ ചിലവർ ചക്ക മടലടക്കം അരിഞ്ഞാണ്ടിട്ടുണ്ട്, ചക്കയുടെ കരുവളാണ് ചെത്തിക്കാണ്ട് മടലടക്കം. പക്ഷെ അതൊക്കെ നല്ലതാണ് ഈ പ്രമേഹത്തിനൊക്കെ. ചക്ക മടല് കരുവിൾ ചെത്തിയാണ്ട് മടൽ ഇങ്ങനെ വെട്ടി 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 അരിഞ്ഞുകാണ്ടുണ്ടാക്കണ ആ ചക്കക്കൂട്ടാണ്ടല്ലോ, അത് നല്ല രസം. നമ്മളമാരെ കാര്യം കാണാൻ തന്നെ ദൂരെ ചൊറുക്കേനില്ലേ, ആ ചക്കൻ്റെ കരുവളാണ്ട് ചെത്തും, എന്നിട്ട് അതിൻ്റെ അടിയാണ്ട് ചെത്തിക്കാണ്ട് ഇങ്ങനെ കൊടുക്കുന്ന് തുരിതുരായിട്ട് വെട്ടുമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞ് 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 ചക്കൻ്റെ ആ ചുളൻ്റെ അടുക്ക് ഇങ്ങനെ എടുത്തിയിട്ട് കുറച്ചുകൊണ്ട് അരിഞ്ഞിട്ട് ആ കുരു ഇങ്ങനെ അങ്ങോട്ട് പൊളിക്കാണ് ചാടിച്ചും, വേവേയാണ്ട് ചാടിച്ചു, എന്നിട്ട് പിന്നെ വേവേയാണ്ട് അരിയും. എന്തോ ഒരു ചൊറുക്കനി മക്കൾ അന്നത്തെ ചക്കരികളൊക്കെ കാണാൻ. ഇപ്പം നമുക്ക് ചക്ക അരിയാൻ ഒഴിവുണ്ടാ? ഒഴിവില്ലല്ലോ, കാരണം ചോറും ചാറും വെച്ചാൽ തന്നെ നേരെ എല്ലാവർക്കും ചോറും ചാറും വെക്കുക. അയക്ക് കുറച്ച് പേര് മീനും പൊരിച്ച, എന്നിട്ട് അത് അന്ത്യാവോളും സുബേക്കാണ്ട് തിളപ്പിച്ച് വെങ്ങി വെച്ചാൽ. പണ്ടൊക്കെ ഓരോ പഴഞ്ചൊല്ലുണ്ട്, എത്താണ് ഒരു പെട്ടിക്കാണ്ട് വെച്ചാണ്ട് ഒരു പെട്ടീൻ്റെ മുന്നിൽ പോയി കുത്തർക്കാനെന്ന്. അതെന്താച്ചാൽ രാവിലെ തന്നെ വെച്ചുണ്ടാക്കി ഫ്രിഡ്ജിക്ക് വെച്ചിക്കാണ്ട് ടീമിൻ്റെ പുറത്ത് പോയി കുത്തർക്കുക എന്നാണ്. അങ്ങനെയൊന്നുമില്ലെങ്കിലും പക്ഷെ വെച്ചുണ്ടാക്കലിപ്പോൾ നമുക്ക് കുറവാണല്ലോ, കാരണം നമുക്ക് അപ്പോൾ തന്നെ പണ്ടത്തൊന്നും മാറിയില്ല. വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും ചാറ്റിങ്ങും എല്ലാം നിറഞ്ഞ നേരമാണ്. അപ്പം നമ്മൾ വേമ്പേ നമ്മളെ പണി തീർക്കാൻ നോക്കും, അതെല്ലാവരും അങ്ങനെ തന്നെ ഇനിയാളെ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ നമ്മളെ ചക്കക്കൂട്ടാനി. ഇത് ഞാൻ ഒന്ന് കടുക് വറുത്തുകിട്ടോ, നല്ല ഉണക്കൽ മുളക് വറ്റൽ മുളകുമാണത് വറുക്കാൻ. പക്ഷേ ഇതിൻ്റെ വറ്റൽ മുളകില്ല. പിന്നെ ചിലവർക്ക് കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചീരുള്ളി എടുത്തോളിട്ട, ചെറിയ ഉള്ളി അരിഞ്ഞാലെടുത്തോളി. പക്ഷെ ഞാൻ കടുകും കരിയപ്പിൻ്റെലിയും പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ അത് വറവിടണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇതാക്കിയിരിക്കണത്, വെളിച്ചെണ്ണി വറവിടുക, നല്ല രസമാണ് മക്കളെ. ഇതൊക്കെയാണ് എന്തോ ഒരു കാണാനുള്ള ഈ ചൊറുക്ക് പോലെ തന്നെ തിന്നാൻ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേമാതിരി തന്നെ ഞങ്ങളിതിക്ക് വെളുത്തുള്ളി ഏറരുത്, നല്ല ജീരകം ഏറരുത്, അതൊക്കെ ഏറിക്കഴിഞ്ഞാൽ കുത്തും. നമ്മൾ ചക്കൻ്റെ അളവിനനുസരിച്ച് അതൊക്കെ ഇടാൻ പാടുള്ളൂ. പിന്നെ വറവിടുക നേരത്തെ വറ്റൽ മുളക് കൊണ്ട് വറവിടുക, പിന്നെ നല്ല ജീരകത്തിൻ്റെ ചാത് ഇഷ്ടമില്ലാത്തൊരു പെരുംജീരകം ഇടുക, ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൾ. അപ്പോൾ ഞാൻ റിതുവിനോട് കൂട്ടാൻ തന്നാന്ന് പറഞ്ഞാൽ വേണ്ടി വന്നതേനി. അപ്പോൾ തുടച്ചിമ്മലേ തുടക്കുകയാണ്. അപ്പോൾ തന്നെ ഇതാണ് ഇതേപോലൊക്കെ ഇങ്ങനെ കാത്തു നിന്നിട്ട് ഒക്കെ എത്തൊക്കെ കാട്ടേണ്ടിച്ചല്ല, തുടക്കന്നെ തുടക്കന്നെ തുടക്കന്നെ. പിന്നെ ഇതാണ് തോനട്ടം തുടച്ചോട്ടെ, കാരണം അത്രയും നന്നാവുമല്ലോ. പിന്നെ പണി തുല്യണ്ണിയാണെങ്കിൽ നല്ലത്, എന്തെങ്കിലും ഒരു പണിക്ക് എന്താക്കാൻ നല്ലേ. നേരെ മറിച്ചൊക്കെ പഠിച്ചാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ തുടച്ചിമ്മലേ തുടക്കാൻ ഞാൻ അയക്കൂല. ഒരൊറ്റ തുട തുടച്ചാൽ രണ്ടാമതൊരു പീഞ്ഞ തുടയും കൂടി തുടച്ചാൽ മതി കുട്ടിയെന്ന് ഞാൻ പറയും ചോദിച്ചു, നിർത്തിച്ചും ചോദിച്ചു. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഫോൺ കാണുന്നെ 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 കണ്ണിന് കേടല്ലേ വിചാരിച്ചാണ്ട് ഫോം എല്ലാം കൊടുക്കൂല. അപ്പം ഒരു കുറച്ച് നേരം കണ്ടിട്ട് കഞ്ഞി രണ്ടാക്കും കൂടി കഞ്ഞി എടുത്തപ്പോളേ, ഇവിടെ ഒരാളെ മക്കോളെ കളിച്ചാൻ കാത്തുക്കണ ആൾ തന്നെയാണ് വണ്ടി. ഓന് വീഡിയോയിൽ വരൂ ചേട്ടാ, മൂത്തച്ഛൻ്റെ കുട്ടിയാണ്, വീഡിയോയിൽ വരൂല്ല, ഓന് ഭയങ്കര കുറവാണ്. അപ്പോൾ ഓന് ഒളിച്ചിരുന്നതിന് അപ്പോൾ വല്ലെടുത്തതാ. ഇവന് പിന്നെ ആ ജാതി കുറവൊന്നുമില്ല, അവന് വീഡിയോയിലൊക്കെ കാണും. അപ്പം ഇയാൾ നമ്മളെ ചക്കക്കൂട്ടം എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അസ്സലാമു അലൈക്കും.